വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ പഴം വെച്ച് പല റെസിപ്പീസ് തയ്യാറാക്കുമെങ്കിലും ഇതൊരു കിടിലൻ റെസിപ്പിയാണ്. നമ്മളൊരു ബനാന ലഡു ആണ് തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷെ സാധാരണ രീതിയിലുള്ള ഒരു ലഡു അല്ല, ഇത് സ്റ്റീംഡ് ബനാന ലഡു ആണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ് ഈ ലഡുവിന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ചതിന് ശേഷം ഒരു സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴം അവയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഴുങ്ങിയെടുത്ത ഏത്തപ്പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളൊരു ഏത്തപ്പഴം തണുത്ത് വന്നതിന് ശേഷമാണ് ലഡു തയ്യാറാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഏത്തപ്പഴം തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊന്ന് മാറ്റിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നാരൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ലഡുവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. മിക്സിയിലെ ബ്ലെൻഡറിലിട്ടൊന്ന് കറക്കി എടുത്താലും മതി, പക്ഷേ എനിക്ക് തോന്നിയത് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നത് നല്ലതെന്നാണ്. അപ്പോൾ സ്മാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തേങ്ങയും ശർക്കരയും പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്, പക്ഷേ എനിക്കധികം നട്ട്സ് വേണ്ടാത്തതുകൊണ്ട് ഇത്രയേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ലഡുവിന് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയും പഴവും ഒക്കെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലഡുവിന് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ലഡുവിനുള്ള മാവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിൽ ബോൾസ് എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ലഡു അധികം ചെറുതാവുകയും അധികം വലുതാവുകയും ചെയ്യരുത്. ഒരു മീഡിയം സൈസിലിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിവിടെ ബോൾസ് എല്ലാം നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമർ എടുത്ത് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ബോൾസ് എല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലഡു നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും, വെന്ത് വരുകയും ചെയ്യും. അപ്പോൾ ഞാനിതാണ് പറഞ്ഞത്, നമ്മൾ ഈ ഒരു ലഡു വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കുന്നതെന്ന്. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ തയ്യാറാക്കി എടുത്തേക്കുന്ന ലഡു ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് മുറിഞ്ഞു വരും. നമ്മൾ സാധാരണ ഒരു ലഡു കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ലഡുവിനും. സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഏത്തപ്പഴമൊക്കെ ബാക്കിയായിട്ട് വീട്ടിലിരിക്കുന്നവരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.